നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ് ഡിറ്റക്ടേഴ്സിനാണ്. സോ ഗിഗർ മുള്ളർ കൗണ്ടർ ഈസ് ദ മെയിൻ തേർഡ് ടൈപ്പ് ഓഫ് ഗ്യാസസ് ഡിറ്റക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് വി ഓൾറെഡി ഡിസ്കസ് ആസ് അയനൈസേഷൻ ചേംബർ. സെക്കൻഡ് വൺ ഈസ് പ്രൊപ്പോർഷണൽ കൗണ്ടർ. ദ ഗിഗർ മുള്ളർ ഇസ് ദ തേർഡ് വൺ. ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി ബിക്കോസ് വി ക്യാൻ മേക്ക് എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് സ്മോൾ സൈസ് ഗിഗർ മുള്ളർ കൗണ്ടർ. സോ ഇൻ ദ പിക്ചർ ഇറ്റ് സെൽഫ് ഇസ് വി ക്യാൻ യൂസ് ഇൻ വെരി ഈസിലി. സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് ഗിഗർ മുള്ളർ കൗണ്ടർ. ഈ വൈൽ ഡിസ്കസിങ് അബൌട്ട് ഗ്യാസസ് ഡിറ്റക്ടേഴ്സ് വി ആർ എക്സ്പ്ലെയിൻ ദിസ് ഗ്രാഫ് ഓൾറെഡി. സോ ഇഫ് വി ഹാവ് എ അപ്ലൈയിങ് പൊട്ടൻഷ്യൽ ടു ഗെറ്റ് ആൻ ഹൈലൈറ്റർ ഫീൽഡ് ദാറ്റ് വി ടേക്കൻ ആസ് എലോങ് എക്സ് ആക്സിസ് ആൻഡ് എലോങ് വൈ ആക്സിസ് ദ ഔട്ട്പുട്ട് സിഗ്നൽ വി ആർ ഗെറ്റിംഗ് വെൻ എ പാർട്ടിക്കിൾ എൻ്റർ ത്രൂ ദ മീഡിയം. സോ ദ ഫസ്റ്റ് റീജിയൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻസ് എ റീകോമ്പിനേഷൻ റീജിയൻ. ദ സെക്കൻഡ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് വി ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ് ഇസ് അയനൈസേഷൻ ചേംബർ. തേർഡ് വൺ ഈസ് എ പ്രൊപ്പോർഷണൽ കൗണ്ടർ ആൻഡ് ദർ ഇസ് എ ലിമിറ്റഡ് പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ഇസ് ദ സോ ഗിഗർ ദ തേർഡ് മെയിൻ ടൈപ്പ് റീജിയൻ. ദിസ് ഈസ് എ പ്ലാറ്റോ റീജിയൻ ഇസ് ഹാപ്പനിങ്. ദറ്റ് പ്ലാറ്റോ റീജിയൻ ഈസ് കോൾഡ് ഗിഗർ റീജിയൻ. സോ ഇൻ ദാറ്റ് റീജിയൻ ദ ഗിഗർ മുള്ളർ കൗണ്ടർ ഈസ് വർക്കിംഗ്. സോ നൗ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് പെക്കുലാരിറ്റി പ്രോപ്പർട്ടീസ് ആർ ദർ ഇൻ ദിസ് റീജിയൻ. സോ യു ആർ ടു ടേക്ക് ഹിയർ ഇസ് എ ഹൈ പൊട്ടൻഷ്യൽ വി ആർ ഗോയിങ് ടു അപ്ലൈ കമ്പയർഡ് ടു ദ അയനൈസേഷൻ ചേംബർ ഓർ ദ പ്രൊപ്പോർഷണാലിറ്റി കൗണ്ടർ. സോ വെൻ ഇഫ് ദ ആനോഡ് വോൾട്ടേജ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ് വി ആർ ഓൾറെഡി എക്സം ഇഫ് ദ ആനോഡ് വോൾട്ടേജ് ഈസ് ഇൻക്രീസ് ബിയോണ്ട് ദ ലിമിറ്റഡ് പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ദ സൈസ് ഓഫ് അവലാഞ്ചെ ഇൻക്രീസസ് ഹൺഡ്രഡ് ഫോൾഡ് ഓർ മോർ. സോ വി ഓൾറെഡി ഡിസ്കസ് ദ പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ഇസ് ദർ ദെൻ ലിമിറ്റഡ് പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ഇസ് ദർ. സോ വെൻ വി അപ്ലൈ ആനോഡ് വോൾട്ടേജ് ബിയോണ്ട് ദിസ് ലിമിറ്റഡ് പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ദ സൈസ് ഓഫ് അവലാഞ്ചെ ഇൻക്രീസസ് ഹൺഡ്രഡ് ഫോൾഡ് ഓർ മോർ. All the secondary ionization is in very small volume around the anode wire. So there are the anode wire is there. So there are a lot of secondary ionization is happening due to the all secondary ionization is very small in very small volume around the anode wire. So the excited atom and the recombination of ion also produce photon. This photon produce photoelectron in the gas and avalanche spread along the length of the wire. So due to the photoelectron produce due to the recombination of ion, this photoelectrons passes through the anode wire, along the anode wire. So there are a lot of avalanche spread along the length of the wire. The whole strength, the whole length of the wire is surrounded with ionization. This is known as Giger discharge. It's very important. The secondary ionization is happening. 100-fold times more than the limited proportional region. So the whole secondary ionization is limited along the anode wire. Why is it limited? There is a photoelectron is produced. This photoelectron passes nearby the anode wire. So the whole avalanche air spread along the length of the wire. So the whole length of the wire is surrounded with ionization. This ionization is usually called Giger discharge. So in Giger discharge, the linear density, I will explain the Giger discharge. So before that, the Giger Muller counter, this consists of Giger Muller tube, the sensing element and processing electronics compared to this. So this is the simple construction of a Giger Muller counter. There is medium user. So when a radiation enter to the medium, there is an atom will be there, and anode and cathode, and there is a attached some electronics, and filled with inert gas at low pressure and high voltage. So the gas ionized medium having some gas at low pressure and we apply and high voltage, each ion pair create an avalanche. It's called the primary ionization will happen. The electron ion pair formed in the primary ionization will cause a secondary ionization and keep on ionization is happening. Such a assemble of electron ion pair we call avalanche. But by the emission of photon, multiple avalanches are created due to the high voltage. There is a photoelectronics will be there.
which spread along the anode wire. So ionization amplified within tube by, so ionization is due to these avalanches of ionization, so it is called Townshend discharge effect to produce an easily measured detection pulse. So we getting a Giger discharge, so such a discharge effect is called Townshend discharge effect. Ionization occur mainly due to electron emitted by the walls of chamber by process of photoelectric effect when gamma ray enter the chamber. In order to avoid this effect, we are using a quenching gas. That's already we are discussed in the proportional counter region. So if you are multiplying photoelectron is there, we cannot control the ionization. So in order to avoid this effect, 10% of ethyl alcohol and 90% argon is added. Ethyl alcohol absorb photon emitted by the de-excitation of gas atom. This is called quenching gas. So due to the presence of quenching gas, the ionization due to the photoelectric effect can be controlled. So this is the all working principle of the Giger-Müller counter. So a wall, positive, negative wall is there, like a whether it is a parallel plate or some cylindrical shape, the boundary and the act as a negative electrode, and the center there is a positive electrode act as anode. So the boundary act as a cathode and anode wire is there. When a path of, so I violet color, the path of radiation entering the particle enter to the medium, there is a chance for a primary ionization depending on the incoming energy of the particle. So I marked there in a yellow color, there's original ionization event. From there an electron ion pair created. This electron and ion, this ion, each ion create an avalanche, and there is a photon will emitted, and the UV photon path I showed that green P line. So due to the photon recombination or the photoelectric effect, and there is a photon will create, this photon will pass along the length of the anode wire, there will create another avalanche. There is a lot of avalanche will form along the anode wire. So the path of photoelectron are along the anode wire. So this, due to this effect, all avalanches form along the anode wire. So very important here, the Giger discharge, we call this avalanche along the, it's called Giger discharge. The linear density of ion along the wire is almost 10 raised to 8 per centimeter. Around 10 raised to 8 per centimeter is the density of ion along the anode. So the density increases sharply with anode. While increasing the anode voltage, this density increases. In Giger counter region, a single electron in the counter volume generates a Giger discharge along the whole length of the anode. The amount of ionization produced independent of primary ionization. So this all ionization is not dependent on the primary ionization. So it's a very important point here. The amount of ionization produced independent of primary ionization. The whole Giger discharge is with a radius about 0.5 millimeter around the anode wire. It's so very near by the anode wire. So electron quickly collected an anode in a time around 0.1 to 0.5 microsecond. The positive ion sheath around the positive ion are occupying there, and around the wire sheath, around the wire act as an anode, and the electric field in the counter volume become very small. So very important point, the positive ions are spread along the avalanche around the anode wire. So this all anode wire is shield like around the anode wire, the original anode wire. So what did happen, the combined effect, the all ions and anode wire act as a new anode, that is a positive electrode. മനസ്സിലാവുന്നു കരുതുന്നു, അതായത് ഇവിടെ ഫോം ചെയ്ത എല്ലാ പോസിറ്റീവ് അയോൺസുകളും ഒരു ആനോഡ് വയറിന് ചുറ്റും ഒരു പോസിറ്റീവ് ഷീറ്റ് പോലെ, ഷീൽഡ് പോലെ നിൽക്കുന്നത് കൊണ്ട് ഒരു പുതിയ
ഓ ആനോഡായിട്ട് അത് ആക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ്? ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി കൗണ്ടർ വോളിയം ബിക്കം വെരി ലോ കമ്പയർഡ് ടു ദ പ്രീവിയസ് കേസ്. സോ എനി ഫർദർ പ്രൈമറി അയനൈസേഷൻ കോസ്ഡ് ബൈ സബ്സീക്വൻറ്റ് ഇൻസിഡൻറ്റ് പാർട്ടിക്കൾ കനോട്ട് പ്രൊഡ്യൂസ് എ സെക്കൻഡറി അയനൈസേഷൻ. സോ അറ്റ് ദാറ്റ് ടൈം ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് റീജിയൻ ഇസ് ബിക്കം വെരി സ്മോൾ. സോ ദ ഫർദർ പ്രൈമറി അയനൈസേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ മറ്റൊരു ഇൻകമിങ് പാർട്ടിക്കിൾ ആ സമയത്ത് മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ സഫീഷ്യൻ്റ് അല്ലാതെ വരുന്നത് കൊണ്ട് അവിടെ ഒരു എന്താ അയനൈസേഷൻ സംഭവിക്കാതെ അവസ്ഥ വരും. സോ ദ കൗണ്ടർ അറ്റ് ദി സ്റ്റേജ് ബിക്കം ഇൻസെൻസിറ്റീവ് ടു എനി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ആ സമയത്ത് ഏതൊരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്നാലും അതിനെ ഡിറ്റർമിൻ ചെയ്യാത്ത രീതിയിൽ അത് ഇൻസെൻസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഗ്രാജുവലി ദ പോസിറ്റീവ് അയോൺ മൂവ് ടുവേഡ്സ്, പക്ഷേ നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പോസിറ്റീവ് അയൺസ് അവിടെ നിൽക്കില്ല, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാഥോഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ ഇറ്റ്സ് ഗ്രാജുവലി ദ പോസിറ്റീവ് അയോൺ മൂവ് ടുവേഡ്സ് ദി കാഥോഡ് ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ കൗണ്ടർ റീജനറേറ്റഡ്. സോ വെയിൽ പോസിറ്റീവ് അയോൺസ് കാഥോഡിലേക്ക് മൂന്നു ദിവസം ആനോഡ് വയറിൻ്റെ സ്ട്രെങ്ത്ത് ആനോഡ് അവരുടെ സ്ട്രെങ്ത്ത് കുറയും. സോ ദാറ്റ് വിൽ ഗിവ് എ ഇലക്ട്രിക് ഹൈ ഇലക്ട്രിക് ഫീൽഡ്, ഗ്രാജുവലി ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ്. വെൻ ദ ഫീൽഡ് ഈസ് ആൾമോസ്റ്റ് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ദ കൗണ്ടർ ബിക്കം റെഡി ടു ഡിറ്റക്ട് അനദർ അയനൈസിങ് പാർട്ടിക്കിൾ. സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് എ ഗിഗർ മുള്ളർ. സോ ഡ്യൂരിങ് ദ റീജനറേഷൻ ഓഫ് ദ ഫീൽഡ് ദ പൾസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സബ്സീക്വൻ പ്രൈമറി അയനൈസേഷൻ അവൻ എ ഇൻക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് എ ടൈം. സോ റീജനറേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, ദ പൾസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സബ്സീക്വൻ പ്രൈമറി അയനൈസേഷൻ അവൻ എ ഇൻക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ടൈം. സോ ഐ ക്യാൻ ഗിവ് എ സ്മോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അബൌട്ട് ഇറ്റ്. So suppose this is along x axis I take a time, and I if you have a initial full Giger discharge, I getting a discharge here. So this is the Giger discharge, this is initial Giger discharge, and later this, due to this Giger discharge, the electric field is will inefficient. സോ സം ആഫ്റ്റർ സം ഇറ്റ്സ് ആനോഡ് എന്ത് ചെയ്യും, അവിടുത്തെ ഫീൽഡ് കുറക്കുന്നു. ആനോഡിൻ്റെ ആ ഒരു ഷീൽഡിങ് എഫക്റ്റ് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡ് കുറയുന്നു. സോ ദർ ഇസ് എ ഇനാക്റ്റീവ് റീജിയൻ വിൽ ബി ദർ, ദെൻ ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് ടു ഇൻക്രീസിങ് ഗ്രാജുവലി ഇൻക്രീസിങ് ദ ഫീൽഡ്. സോ ദിസ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ആൻഡ് ലേറ്റർ ഇറ്റ്സ് ഫൈനലി റീച്ചിങ് ദ ഫൈനൽ പൊസിഷൻ. സോ this is the this all three I called is a possible second event followed by initial event. So the first is called initial full Giger discharge, later is the inactive region will be there, then there is a small gradually increasing the field, so we getting a pulses produced by subsequent primary ionization. So second, third and fourth ella ee pulses um kaanikkunnathu possible second events following initial. So the time during which the amplitude of a pulse following the main pulse keep increasing is known as recovery time of a counter region. So the region this much is called recovery time. It's very difficult to write. So the time during which the amplitude of a pulse following the main pulse keep increasing is known as the recovery time. So the first initial pulse in the രീതിയിൽ തന്നെയുള്ള അടുത്ത പൾസ് വരാനുള്ള സമയത്തിന് നമുക്ക് റിക്കവറി ടൈം ഓഫ് ദ കൗണ്ടർ എന്ന് പറയാം. ദ ടൈം ഡ്യൂരിങ് വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ കൗണ്ടർ ഇസ് ടു സ്മോൾ ടു പ്രൊഡ്യൂസ് എ സെക്കൻഡറി അയനൈസേഷൻ ഇസ് നോൺ ആസ് ഡെഡ് ടൈം ഓഫ് ജി എം കൗണ്ടർ. ആൻഡ് അത് എന്താണ് ഇനാക്റ്റീവ് റീജിയൻ നമ്മൾ പറഞ്ഞ രീതിയിൽ അത് ആ കിടക്കുന്ന ആ സമയം ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻ ദ കൗണ്ടർ ഇസ് ടു സ്മോൾ ടു പ്രൊഡ്യൂസ് എ സെക്കൻഡ് അയനൈസേഷൻ ഇസ് നോൺ ആസ് ഡെഡ് ടൈം ഓഫ് എ ജി എം കൗണ്ടർ. സോ ദിസ് മച്ച് ഇസ് കോൾഡ് ഡെഡ് ടൈം ഓഫ് ദി കൗണ്ടർ. അറൌണ്ട് ഇറ്റ് വിൽ ബി 50 to 100 മൈക്രോ സെക്കൻഡ്. The time interval in which the GM counter setup cannot record two incident particles is known as resolving time of GM counter. നമുക്ക്
രണ്ട് ഈ പൾസുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ്. സോ ദ ജിഎം കൗണ്ടർ സെറ്റപ്പ് കനോട്ട് റെക്കോർഡ് ടു ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് നോൺ ആസ് റിസോൾവിംഗ് ടൈം ഓഫ് ജിഎം. ത്രൂ ദിസ് വേ കൗണ്ടർ പ്രൊഡ്യൂസ് എ നമ്പർ ഓഫ് പൾസസ്. ദ കോഞ്ചിങ് ഗ്യാസ് അബ്സോർബ് യു വി ഫോട്ടോൺ ആസ് വെൽ ആസ് ന്യൂട്രലൈസ് ദ ആർഗണയോൺ വിത്ത് ലാർജർ പ്രോബബിലിറ്റി. സോ വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് പൾസസ് ഡ്യൂ ടു ദീസ് എഫക്ട്സ്. സോ ഇഫ് ദി ദിസ് ഈസ് ദ ഐഡിയ ഓഫ് എ ഗിഗർ മുള്ളർ കൗണ്ടർ. സോ ഇഫ് ഇഫ് യു ഇൻക്രീസ് ദ വട്ട് ഈസ് ഹാപ്പിംഗ് ഇഫ് യു ഇൻക്രീസ് മോ ഫർദർ അനോഡ് വോൾട്ടേജ് ഓൺ ദ ജി എം കൗണ്ടർ ഇസ് ഫർദർ ഇൻക്രീസസ് ദ സൈസ് ഓഫ് അവലാഞ്ച് ബിക്കം വെരി ലാർജ് ആൻഡ് കൊഞ്ചിങ് ഗ്യാസ് ഈസ് നോട്ട് ഏബിൾ ടു അബ്സോർബ് ഓൾ യു വി ഫോട്ടോൺ. സം ആർഗൺ അയോൺ ആർ ആൾസോ ഏബിൾ ടു ആൻഡ് ആൾസോ ഏബിൾ ടു റീച്ച് ദി കാഥോഡ് ആൻഡ് പ്രൊഡ്യൂസ് സെക്കൻഡറി ഇലക്ട്രോൺ. ദ റിസൾട്ട് ഈസ് ദാറ്റ് കൗണ്ടർ ഗോസ് ഇൻ ആൾമോസ്റ്റ് എ കണ്ടിന്യൂസ് ഡിസ്ചാർജ്. സോ ദിസ് ഈസ് ദ എൻഡിങ് ഓഫ് ഗിഗർ റീജിയൻ. സോ ദാറ്റ് ഈസ് കോൾ കണ്ടിന്യൂസ് ഡിസ്ചാർജ് റീജിയൻ. ദിസ് ഈസ് ദ ഫൈനൽ റീജിയൻ ഇൻ ദിസ് ഗ്രാഫ്. സോ ഇൻ ദിസ് ഗ്രാഫ് ഐ ഷോഡ് ദിസ് എ ഫൈനൽ റീജിയൻ ദാറ്റ് ഈസ് കോൾഡ് റീജിയൻ. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് യൂസ് റീജിയൻ. സോ ഇഫ് യു ഇൻക്രീസ് ദ അനോഡ് വോൾട്ടേജ് ഫർദർ ബിയോണ്ട് ദ ജി എം കൗണ്ടർ റീജിയൻ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദാറ്റ് കൊഞ്ചിങ് ഗ്യാസ് ഈസ് നോട്ട് ഏബിൾ ടു അബ്സോർബ് ഓൾ യു വി ഫോട്ടോൺ ആൻഡ് ആൾസോ സം ആർഗൺ അയോൺ ആർ ആൾസോ ഏബിൾ ടു റീച്ച് ദി കാഥോഡ് ആൻഡ് പ്രൊഡ്യൂസ് സെക്കൻഡറി ഇലക്ട്രോൺ ആൻഡ് ഇറ്റ്സ് മേ ബി the high number of ionization is there, so it will give a continuous discharge. This is the all about the gaseous detectors. So the counter fabricated in different sizes. So there are different advantages. The advantage are they are a cheap detector with a large variety of sizes and application. Large output signal is produced from the tube, can measure the overall gamma dose when using an energy compensator. So disadvantage of the tube is what? It cannot measure the energy of the radiation because so we cannot get any spectrographic information and cannot measure the high radiation rate due to the dead time. So due to this all effect, this is the main disadvantage because the initial primary ionization independent ആണ് നമുക്ക് കിട്ടുന്ന ഇത്, അതുകൊണ്ടാണ്. സോ വി കനോട്ട് മെഷർ ദ എനർജി ഓഫ് ദിസ് റേഡിയേഷൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻഡ് ദ മെയിൻ ഐ ഓൾഡ് ദ ജി എം കൗണ്ടർ ഫാബ്രിക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് സൈസസ് ഡിപ്പെൻഡിങ് അബൌട്ട് ദി യൂസ്. ദ സൈസ് മേ വേരി ഫ്രം 40 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ടു 5 സെൻറ്റിമീറ്റർ ലോങ് ഓർ 2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഡിഫറെൻറ്റ് സൈസ് ഡിഫറെൻറ്റ് ഡയമീറ്ററിൽ നമുക്കിത് ചെയ്യാമെന്നാണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കാഥോഡ് കോപ്പർ ഓർ ബ്രാസ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീലുകളാണ്. ആനോഡ് വയർ ഇൻവേരിയബിളി മോസ്റ്റ് യൂസിങ് ടെങ്സ്റ്റൺ വിത്ത് ഡയമീറ്റർ അറൌണ്ട് 0.1 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ടെങ്സ്റ്റൺ ആണ് സാധാരണ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദർ ആർ എൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ജിഗർ മുള്ളർ കൗണ്ടേഴ്സ് ആർ ദർ. എൻ വിൻഡോ ജി എം കൗണ്ടർ, വൺ ടൈപ്പ് ഓഫ് ജി എം കൗണ്ടർ നമ്മൾ ഫസ്റ്റ് കാണിച്ച പിക്ചറൊക്കെ. ദർ ആർ എൻ വിൻഡോ ജി എം കൗണ്ടർ പറ്റാണ്. വൺ എൻഡ് ഓഫ് ദി കൗണ്ടർ ഈസ് കൗണ്ടർ ട്യൂബ് ഈസ് ക്ലോസ്ഡ് വിത്ത് എ മൈക്ക ഷീറ്റ് ആൻഡ് ടെങ്സ്റ്റൺ വയർ ഇസ് ഫിക്സ്ഡ് വിത്ത് അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ആൻഡ് സച്ച് എ ടൈപ്പ് ഈസ് കോൾഡ് എൻ വിൻഡോ ജി എം കൗണ്ടർ. ആൻഡ് ഹോപ്പ് യു ഗെറ്റ് എ നൈസ് സ്മോൾ ഐഡിയ അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ജി എം കൗണ്ടർ. പ്ലീസ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്, യു ഗെറ്റ് ദ മോർ ഐഡിയ. താങ്ക് യു.